നമസ്കാരം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കിരൺകുമാറിനെ സർക്കാർ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമ്പോൾ മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ മദ്യലഹരിയിൽ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എ എസിനെ പിരിച്ചുവിടാത്തത് എന്ന ചോദ്യം എന്തെന്ന് ഉയരുകയാണ്. വിസ്മയ കൊല്ലപ്പെട്ട് മാസങ്ങൾക്കുള്ളിൽ കിരൺകുമാറിനെ പിരിച്ചുവിട്ടെങ്കിലും ശ്രീറാം വെങ്കിട്ടരാമനെ സസ്പെൻഡ് ചെയ്ത ശേഷം ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിക്കുകയാണ് ചെയ്തത്. പിരിച്ചുവിടണമെന്ന ശുപാർശ കേന്ദ്രത്തിന് നൽകിയില്ല. ആരോപണ വിധേയനായ സർക്കാർ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുന്നത് നിരവധി നടപടിക്രമങ്ങൾ കടന്നാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ പിരിച്ചുവിടാനാകൂ. സംസ്ഥാന സർവീസിലുള്ള ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസും ഹിയറിംഗുമെല്ലാം കഴിഞ്ഞ് പിരിച്ചുവിടാൻ ഉത്തരവിറങ്ങുമ്പോൾ വർഷങ്ങളെടുക്കും. സർക്കാർ നടപടിക്കെതിരെ കോടതിയിൽ പോയി വിജയിച്ചാൽ അതുവരെയുള്ള ആനുകൂല്യങ്ങൾ നൽകി തിരിച്ചെടുക്കേണ്ടി വരും. ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ ആദ്യം കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. നോട്ടീസിന് മേലധികാരി വഴി വകുപ്പ് മേധാവിക്കും മറുപടി നൽകാം. നേരിട്ട് ഹാജരായി വിശദീകരണവും നൽകാൻ അവസരമുണ്ട്. വിശദീകരണം തൃപ്തികരമാണെങ്കിൽ നടപടി അവസാനിക്കും. അല്ലെങ്കിൽ വകുപ്പുതല അന്വേഷണത്തിന് ശേഷം ചാർജ് മെമ്മോ നൽകും. ചാർജുകൾ ഓരോന്നായി അതിൽ അക്കമിട്ട് നിർത്തും. അതിൽ ഉദ്യോഗസ്ഥന് പറയാനുള്ളത് കേൾക്കാം. അഭിഭാഷകന് വഴിയും മറുപടി നൽകാം. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ പിരിച്ചുവിടൽ നടപടി ആരംഭിക്കും. പിരിച്ചുവിടുക, സസ്പെൻഡ് ചെയ്യുക, തരം താഴ്ത്തുക തുടങ്ങിയവയാണ് വലിയ ശിക്ഷ. ഇൻക്രിമെന്റ് തടയുന്നതാണ് ചെറിയ ശിക്ഷ. പിരിച്ചുവിട്ടാൽ മുഴുവൻ പെൻഷൻ ലഭിക്കില്ല. കോടതിയിൽ കേസ് വാദം ജയിച്ചാൽ ജോലിയിൽ തിരികെ പ്രവേശിക്കാം. അങ്ങനെ സംഭവിച്ചാൽ പിരിച്ചുവിട്ട കാലയളവ് മുതലുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നൽകേണ്ടി വരും. സസ്പെൻഷനിലാണെങ്കിലും അടിസ്ഥാന ശമ്പളം ലഭിക്കും. 6 മാസമാണ് സസ്പെൻഷൻ കാലാവധി. ഇതിനുശേഷം തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ശക്തമായ കാരണം കാണിക്കണം. ഇതാണ് പൊതുവെ നടക്കുന്നത്. പക്ഷേ ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസിൽ ഇതൊന്നും നടന്നിട്ടില്ല. മരണം സംഭവിച്ചിട്ട് ഏകദേശം 2 വർഷം ആവാൻ പോവുകയാണ്. എന്നിട്ട് പോലും വ്യക്തമായ ഒരു റിപ്പോർട്ടോ ഇതുവരെ തയ്യാറാക്കിയില്ല. ഇത് വളരെയധികം ചോദ്യം ഉയർത്തുന്നതാണ്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.